Hi friends, assalamu alaikum. Pudhiyoru video ilekku veendum swagatham. Appo innathe video nannale valare eluppathil undaki edukkan pattiya nalla adipolayittulla oru snack aanu. Appo idu rendu urulangengu rendu koyamuttakka vechittu thengane thayyaraakki edukkanu ennallu nokka. Appo namukku veegunnera 4 mani chayinte koode anengilum eppa kaikkanum pattittulla nalla adipolayittulla oru snack enneyanu ittathu. അപ്പോൾ ഞാൻ ഇവിടത്തെ രണ്ട് ഉരുളങ്കിങ് എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിന്ന് മൂന്ന് ഉരുളങ്കിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കോഴിമുട്ട ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒരു ഉരുളങ്കിങ് എടുത്തപ്പോൾ അതൊരു മഞ്ഞ കളർ ട്ടോ അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ചിലത് വെള്ള പോലെ ചിലത് മഞ്ഞ കളർ ഉണ്ടാവും ഞാൻ ഇതാ ഗ്രേറ്റ് ചെയ്ത് എടുത്തുവെച്ചിട്ടുണ്ട് ട്ടോ അത് ഇതുപോലെ ഒരു പാൻ വെച്ചിങ്ങാണ്ട് അതിലേക്ക് കൊടുക്കുകയാണ് എണ്ണ ഒന്നും ഒഴിക്കണ്ട ട്ടോ അപ്പോൾ അത് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും കണ്ട് ചൂടാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ കത്തിക്കുന്നതിന് മുമ്പാട്ട് ഞാനത് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തെയ്യൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് മൂടി ഇട്ടിച്ചുകൊണ്ട് ഒരു തിള വരുന്ന സമയത്ത് ഓഫാക്കിയതിൻ്റെ ശേഷം ഞാനത് അവിടെ ഒരു അരിപ്പ പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അരിപ്പയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ചോർന്ന് പോയതിൻ്റെ ശേഷം ഇതുപോലെ ഒരു ബൗളൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു സവാളൻ്റെ പകുതി അതുപോലെ ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചുവപ്പയ്യാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്രയും നൈസാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ എനിക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് കണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാവും പിന്നെ ഞാൻ ഒന്ന് കുഴക്കാനുണ്ട് എടുത്തതിൻ്റെ ശേഷം കേട്ടോ ഓർമ്മ വന്ന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ മുളക് പൊടി നമുക്ക് ഇതിൽ കുരുമുളക് പൊടിയും അതുപോലെ മുളക് ഒരു മുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി എന്തെങ്കിലുമൊക്കെ ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടെടുക്കുക അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അത് കുഴച്ചെടുക്കണമെന്ന് നല്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒരുപോലെ ഉപ്പും അതുപോലെ പൊടികളൊന്നും ആയിക്കിട്ടൂല പിന്നെ ഞാനിത് മൂന്ന് കോഴിമുട്ടേനെ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഈ ഉരുളങ്കിങ് എടുക്കുന്നതിനനുസരിച്ചിട്ട് അതൊക്കെ വേണ്ട കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയും അതുപോലെ തന്നെ മൂന്ന് ഉരുളങ്കിങ് കൊണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നല്ല പാകം ചെയ്യുന്നിട്ടാണ് പിന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ മുട ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഉപ്പോ വേറുള്ളതൊന്നും ചേർക്കണില്ല കേട്ടോ ഉപ്പ് ഈ കോഴിമുട്ടയ്ക്കും എല്ലാറ്റേക്കും ഉള്ള ഉപ്പാണ് ആദ്യമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആക്കിയതിൻ്റെ ശേഷമാണ് ഈ കോഴിമുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൽക്കൊരു ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതി കേട്ടോ അപ്പോൾ അതത്രയും മതി നമ്മളെ പാത്രത്തിൽ ഒന്നും കണ്ട് ഒട്ടിപ്പിടിക്കണ ഇതിലുണ്ടല്ലോ അതിലോടത്തൊന്ന് പരക്കണ രൂപത്തിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ ഈ മിക്സ് ഉണ്ടല്ലോ അതേ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ സ്പൂണുകൊണ്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ അപ്പോൾ പരത്തിയിട്ട് നമുക്ക് വലിയ പേനാന്നുണ്ടെങ്കിൽ പരന്ന പേനാന്നുണ്ടെങ്കിൽ കട്ടില്ലാതെ തന്നെ എളുപ്പമായി കിട്ടുട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ഒരു 10-30 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫാൻ അധികം ചൂടായിട്ടില്ല കേട്ടോ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഉള്ളൊന്നും വേവാതിരിക്കണ്ട വെച്ചിട്ടാണ് പക്ഷേ അത് ഉരുളങ്കിങ് ഞാൻ ഒന്നും കണ്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെന്തിക്കണട്ടോ എന്നാലും നമുക്ക് തീ കിടന്നിട്ട് കണ്ട് മൊരിയുമ്പോൾ ആ കുറച്ച് സവാള ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കണ്ട് മൊരിഞ്ഞ് കിട്ടുമ്പോഴാട്ടോ നല്ലൊരു ഇത് വരിക അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ അറിയാം കേട്ടോ അത് വെന്തിട്ടുണ്ടാവുമെന്ന് അപ്പോൾ അതും കണ്ട് ആയി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഞാൻ ഒരു 25 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് വെച്ചിട്ട് കണ്ടിട്ട് അത് വേവിച്ചെടുത്തിട്ട് അപ്പോൾ അടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ല ഉഷാറായിട്ട് ഉള്ളൊക്കെ നല്ല വെന്തിട്ട് കിട്ടിയേക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ദാ മുഗൾ വശമൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ മുഗൾ വശം ഇതുപോലെ ഒന്ന് കളറ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കണ്ട് ആ ഭാഗവും കരിയാതെ തന്നെ കുറച്ച് 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കണ്ട് വേവിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ള പാനാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്
ഇതിലൊന്നും ഓയില് തടവി കൊടുക്കണട്ടോ, കൂടുതലൊന്നും വേണ്ട, ഒന്നും കണ്ട് തടവി കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ മറ്റേ പാനിൽ നിന്ന് ദീ കിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ ഒരു ഭാഗം ഇങ്ങോട്ട് പുറത്ത് കായ പോലെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും ഇങ്ങോട്ട് പാത്രം കൊണ്ട് തന്നെ ചേരിച്ചാൽ തന്നെ നിങ്ങളുടെ പൂന്ന് കിട്ടും കേട്ടോ. അപ്പം നല്ല ചൂടാണ്, അപ്പം കൈകൊണ്ടൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചട്ടകം കൊണ്ട് മറിച്ചിട്ടുണ്ടതിനെക്കാട്ടിയും ഇത് നമുക്ക് ദീ കണ്ട് കൗത്തി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പാനൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് കാണ്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്തെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ആ കളറൊക്കെ ഒന്നുകൊണ്ട് മാറി വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ടാവുക, അതുപോലെ കഴിക്കാനും നല്ല രുചിയും ഉണ്ടാവുക. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പ്ലേറ്റ് കൊന്ന് കവത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോണായ കാരണമാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അത് നല്ല ചൂടാണ്. അപ്പോൾ നല്ല രണ്ട് ഭാഗവും നല്ല ഉഷാറായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സ്മെല്ല് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മസാലയോ പോലെ മല്ലിയിലയും കറിവേപ്പിലയും എൻ്റെതും ചേർത്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് കേട്ടോ. ഈ സവാളൻ്റെ ഭാഗമൊക്കെ കണ്ട് ചട്ടിയൊക്കെ ഇടുന്ന മൊരിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് അതിന് മുകളിൽ ഒരു മല്ലിയിലൻ്റെ ഇത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നീ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഈ ചായൻ്റെ കൂടെയൊക്കെ ഇതൊരു പീസ് ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും, കുട്ടികൾക്കൊക്കെ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് കൂടുതൽ ചേരുവൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കോഴിമുട്ടി ഇതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. അപ്പം ഞാനിത് കഴിച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.